ഏവർക്കും അക്കാദമിയ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം പി എസ് സി പുറത്തിറക്കിയ ആദ്യഘട്ട പൊതുപരീക്ഷയുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് അക്കാദമിയ പി എസ് സി നൽകിവരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി നിരന്തരം ചോദിച്ചു വരുന്ന ഇന്ത്യൻ ഭരണഘടന എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ച് ചില വിവരങ്ങൾ അറിഞ്ഞിരിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നും അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നും അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യയുടെ ആദ്യ നിയമ മന്ത്രിയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ നിയമ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക ബുദ്ധൻ എന്നും ആധുനിക മനു എന്നും അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആധുനിക ബുദ്ധൻ എന്നും ആധുനിക മനു എന്നും അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അംബേദ്കറെ കൂടാതെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് തേജ് ബഹദൂർ സപ്രൂ അംബേദ്കറെ കൂടാതെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് തേജ് ബഹദൂർ സപ്രൂ മെഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മെഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ ആറ് മഹാപരിനിർവാൺ ദിവസായി ആചരിക്കുന്നു അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ ആറ് മഹാപരിനിർവാൺ ദിവസായി ആചരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്യ ഭൂമി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമിയാണ് ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത വ്യക്തി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറെ ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത വ്യക്തി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറെയാണ് അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ പതിനാല് ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ പതിനാല് ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹത്തിന് ഭാരതരത്ന ബഹുമതി ലഭിച്ചു മരണാനന്തര ബഹുമതി ആയാണ് അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണാനന്തര ബഹുമതിയായാണ് ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഭാരതരത്ന ലഭിച്ചത് അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നും അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആധുനിക ബുദ്ധൻ ആധുനിക മനു എന്നിങ്ങനെ അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തെ കൂടാതെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് തേജ് ബഹദൂർ സപ്രൂ മെഹർ പ്രസ്ഥാന സ്ഥാപകനാണ് അംബേദ്കർ അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ ആറ് മഹാപരിനിർവാൺ ദിവസമായും അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഏപ്രിൽ പതിനാല് ജലദിനമായും ആചരിക്കുന്നു ബി ആർ അംബേദ്കറുടെ അന്ത്യവിശ്രമസ്ഥലം ചൈത്യഭൂമിയാണ് ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത വ്യക്തി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ് അലിഖിത ഭരണഘടന നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും അലിഖിത ഭരണഘടന നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും ഭരണഘടന എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഭരണഘടന എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത് ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ ആണ് അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് അലിഖിത ഭരണഘടന നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടനും ഇസ്രായേലും ഭരണഘടന എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ് ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാണ് ജെയിംസ് മാഡിസൺ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ആണെങ്കിൽ ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഗ്രീസാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്ന രാജ്യം ഗ്രീസാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലൻഡ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയും ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസുമാണ് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് തന്നെയാണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ബ്രിട്ടനും പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം സ്വിറ്റ്സർലൻഡുമാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ആണ് വേവൽ പ്ലാൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ആണ് വേവൽ പ്ലാൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാലിനാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് എം എൻ റോയി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം എൻ റോയിയാണ് ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിനാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് എം എൻ റോയ് ഭരണഘടന നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിനാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിനാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനാണ് ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം മൂന്ന് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്വിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവർ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്വിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവർ പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഫു ആണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു ആണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമൻ ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ക്ലെമൻ്റ് ആറ്റ്ലി തന്നെയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ക്ലെമൻഡാറ്റ്ലി തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലേബർ പാർട്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബറിലാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഒൻപത് വനിതകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റിയേഴ് പ്രതിനിധികളാണ് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒൻപതാണ് ആകെ പ്രതിനിധികൾ ഇരുന്നൂറ്റി ഏഴായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദി പാർലമെന്റ് സെൻട്രൽ ഹാൾ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ വേദി പാർലമെന്റ് സെൻട്രൽ ഹാൾ ആയിരുന്നു ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത ആകെ അംഗങ്ങൾ ഇരുന്നൂറ്റി ഏഴും അതിൽ വനിതകൾ ഒൻപതുമാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ വേ പ്രഥമ സമ്മേളനത്തിന്റെ വേദി പാർലമെന്റ് സെൻട്രൽ ഹാൾ ആയിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഉണ്ടായിരുന്ന ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഭരണഘടന സഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു എന്നാൽ പാകിസ്ഥാൻ വിട്ടുപോയപ്പോൾ അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ചുരുങ്ങി ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി നാലാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി നാല് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ തൊണ്ണൂറ്റി മൂന്നായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ പതിനേഴാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം പതിനേഴ് മലയാളി വനിതകളുടെ എണ്ണം മൂന്നാണ് ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം മൂന്ന് ഭരണഘടന നിർമ്മാണ സഭയിലെ മൂന്ന് മലയാളി വനിതകളായിരുന്നു ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായിണി വേലായുധൻ എന്നിവർ ഭരണഘടന നിർമ്മാണ സഭയിൽ മൂന്ന് മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ എന്നിവർ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് ടി വനിതയാണ് ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ് ആദ്യ എസ് സി എസ് ടി വനിതയാണ് ദാക്ഷായണി വേലായുധൻ ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് പാകിസ്ഥാൻ വിട്ടുപോയപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ഇരുന്നൂറ്റി എൺപത്തി അംഗങ്ങളാണ് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവർ തൊണ്ണൂറ്റി മൂന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകൾ പതിനേഴ് മലയാളി വനിതകൾ മൂന്ന് മലയാളി വനിതകളാണ് ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ എന്നിവർ ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസായ ആദ്യ എസ് സി എസ് ടി വനിതയാണ് ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടന നിർമ്മാണ സഭയുടെ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷനും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തന്നെയായിരുന്നു പ്രഥമ സമ്മേളന അധ്യക്ഷനും താൽക്കാലിക അധ്യക്ഷനും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ജെ ബി കൃപനാണി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ജെ ബി കൃബലാനി ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു എച്ച് സി മുഖർജി ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജിയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ബി എൻ റാവു ആണ് ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ബി എൻ റാവു ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളന അധ്യക്ഷനും താൽക്കാലിക അധ്യക്ഷനും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹിയായിരുന്നു സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് ജെ ബി കൃബലാനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ എച്ച് സി മുഖർജിയും ഉപദേശകനായിരുന്നത് ബി എൻ റാവുമാണ് ദേശീയ പതാകയെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടന നിർമ്മാണ സഭ ദേശീയഗീതത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടന നിർമ്മാണ സഭ ദേശീയഗീതത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഭരണഘടന നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് തന്നെയാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഇപ്പോൾ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനും ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനുമാണ് ദേശീയ ഗീതത്തെ അംഗീകരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് തന്നെയാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഇത്രയും വിവരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ഇത്രയും വിവരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം